ബൈബിളിലൂടെ ഒരു തീർത്ഥാടനം തിരുവചനത്തിൻ്റെ ആഴമേറിയ അർത്ഥങ്ങൾ ഏറ്റവും ലളിതമായ ഭാഷയിൽ മനസ്സിലാക്കാൻ നാമേവരെയും സഹായിക്കുന്ന ഈ വചന പഠന പരമ്പരയിലേക്ക് ഗുഡ്നെസ് ടി വിയുടെ മാന്യപ്രേക്ഷകരായ നിങ്ങൾക്കേവർക്കും ഹൃദയപൂർവ്വം സ്വാഗതം ദാവീദ് രാജാവ് ഹെബ്രോണിൽ ഇസ്രായേലിൻ്റെ മുഴുവൻ രാജാവായി സ്ഥാനാരോഹണം ചെയ്തതിന് ശേഷം ജറുസലേമിലേക്ക് തൻ്റെ തലസ്ഥാനം പറിച്ചുനടാൻ ആഗ്രഹിക്കുകയും അത്തരത്തിൽ ജെറൂസലേം തൻ്റെ സം തലസ്ഥാനമാക്കുന്നതിൻ്റെ ഭാഗമായി അക്കാലം വരെ വിസ്മരിക്കപ്പെട്ട് കിടന്നിരുന്ന കർത്താവിൻ്റെ പേടകം ജറൂസലേമിലേക്ക് കൊണ്ടുവരാനായിട്ടുള്ള ഒരു ശ്രമം നടത്തുന്നതിനെ സംബന്ധിച്ചാണ് പതിമൂന്നാം അധ്യായത്തിൽ ഒന്ന് ദിനവൃത്താന്തത്തിൻ്റെ പതിമൂന്നാം അധ്യായത്തിൽ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ സംസാരിച്ച് നിർത്തിയത് ഒന്ന് ദിനവൃത്താന്തത്തിൻ്റെ പതിമൂന്നാം അധ്യായത്തിൻ്റെ ആദ്യ ഭാഗത്ത് എല്ലാ സഹസ്രാധിപന്മാരെയും വിളിച്ച് ശതാധിപന്മാരെയും വിളിച്ച് അവരോട് ആലോചന നടത്തുന്ന കൂടിയാലോചന നടത്തുന്ന ദാവീദ് രാജാവിൻ്റെ ശ്രേഷ്ഠമായ ഒരു മാതൃകയെക്കുറിച്ച് ഞാൻ സൂചിപ്പിക്കുകയുണ്ടായി ദാവീദ് രാജാവ് മാത്രമല്ല അദ്ദേഹത്തിന് ശേഷം വന്ന സോളവൻ രാജാവും യഹോഷഫാത്തും ഹെസക്കിയ രാജാവുമെല്ലാം ഇത്തരത്തിൽ കൂടിയാലോചനകൾ നടത്തിയിരുന്ന രാജാക്കന്മാരായിരുന്നു എന്ന് നമ്മൾ സൂചിപ്പിച്ചു ദാവിദ് രാജാവിനെക്കുറിച്ച് രണ്ടാമതൊരു കാര്യം ഇവിടെ നമ്മൾ വായിക്കുന്നത് പ്രകാരമാണ് ദാവിദ് പറയുകയാണ് ഒന്ന് ദിനവൃത്താന്തത്തിൻ്റെ പതിമൂന്നാം അധ്യായം രണ്ടാം തിരുവചനത്തിൽ പറയുന്നു നിങ്ങൾക്ക് സമ്മതമെങ്കിൽ ഞാൻ പറയുന്നത് നമ്മുടെ ദൈവമായ കർത്താവിന് ഹിതകരമെങ്കിൽ ദാവിദ് രാജാവ് ഇസ്രായേൽ സമൂഹത്തോട് മുഴുവനായിട്ട് പറയുന്ന കാര്യമാണിത് ദൈവമായ കർത്താവിൻ്റെ പേടകം ജറുസലേമിൽ എത്തിക്കാനുള്ള തൻ്റെ പദ്ധതിക്ക് ജനപ്രതിനിധികളുടെ സമവായവും സമ്മതവും തേടുകയാണ് ദാവീദ് രാജാവ് ഇവിടെ ദൈവഹിതം എന്തെന്ന് രാജാവ് പ്രജകളോട് ആരായുന്നു ജനസ്വരം ദൈവസ്വരമായി പരിഗണിക്കുകയാണ് വോക്സ് പോപ്പുളി വോക്സ് ദൈ ഈ ലാറ്റിൻ പ്രയോഗത്തിൻ്റെ അർത്ഥം ദ വോയിസ് ഓഫ് ദ പീപ്പിൾ ഈസ് ദ വോയിസ് ഓഫ് ഗോഡ് അപ്പോൾ ഇവിടെ ദാവി രാജാവിനെ മുന്നോട്ട് നയിക്കുന്ന ചിന്ത ആശയം ഇതാണ് ജനസ്വരം ദൈവത്തിൻ്റെ സ്വരമായിരിക്കും വോക്സ് പോപ്പുളി വോക്സ് ദൈ ആയിരിക്കും എന്ന ചിന്തയാണ് പക്ഷേ ദൈവഹിതം എപ്രകാരമാണ് ജനഹിതത്തിലൂടെ വെളിവാക്കപ്പെടുന്നത് എന്നതിനെക്കുറിച്ച് ഇവിടെ ഒരു പരാമർശവുമില്ല ഭൂരിപക്ഷ ജനാഭിപ്രായം ദൈവഹിതം ആകണമെന്നില്ല ഇവിടെയാണ് ദാവീദിന് ഒരു പാളിച്ച ഭൂരിപക്ഷ ജനാഭിപ്രായം എപ്പോഴും ദൈവഹിതം ആകണമെന്നില്ല മാത്രവുമല്ല ജനപ്രതിനിധികളോട് ദൈവഹിതം ആരായുന്ന ദാവീദ് രാജാവ് ദൈവ എന്താണെന്നറിയാൻ ദൈവത്തോട് നേരിട്ട് ആരായുന്നില്ല എന്ന വലിയ ഒരു പോരായ്മയും ഇവിടെ വ്യക്തമാണ് അതുകൊണ്ടാണ് പിന്നീട് ഈ ശ്രമം പരാജയപ്പെടുന്നത് അതായത് ജനത്തോട് ചോദിക്കുകയാണ് ദൈവത്തിൻ്റെ ഹിതം ഇതാണോ പക്ഷെ ദൈവത്തോട് ചോദിക്കുന്നില്ല ഈ പോരായ്മ ഉദ്യമത്തിൻ്റെ പരാജയത്തിലേക്ക് തന്നെ നയിക്കുന്നു എന്ന് പിന്നീട് നാം തന്നെ ഈ അധ്യായത്തിൽ വായിക്കും മറ്റൊരു കാര്യം ദാവി രാജാവ് ഈ വാക്കുകളിൽ പറയുന്നത് സാവൂളിൻ്റെ കാലത്ത് നാം അതിനെ അവഗണിച്ചു കളഞ്ഞു എന്നാണ് ദൈവത്തിൻ്റെ പേടകത്തെ സംബന്ധിച്ചിട്ടാണ് പന്ത്രണ്ട് പതിമൂന്നാം അധ്യായത്തിൻ്റെ മൂന്നാം തിരുവചനം നമ്മുടെ ദൈവത്തിൻ്റെ പേടകം വീണ്ടും നമുക്ക് നമ്മുടെ അടുക്കൽ കൊണ്ടുവരാം സാവൂളിൻ്റെ കാലത്ത് നാം അതിനെ അവഗണിച്ച് കളഞ്ഞു ഇവിടെ ശ്രദ്ധേയമായൊരു കാര്യം തൻ്റെ മുൻഗാമിയായിരുന്ന സാവൂളിനെ കുറ്റപ്പെടുത്താതെ താനുൾപ്പെടെയുള്ള ഇസ്രായേൽ ജനം കർത്താവിൻ്റെ ദൈവമായ കർത്താവിൻ്റെ പേടകത്തെ വിസ്മരിച്ചു കളഞ്ഞു അത് തെറ്റായിപ്പോയി എന്നാണ് ദാവ് ഇത് പറയുന്നത് സാവൂളിൻ്റെ കാലത്ത് നാം അതിനെ അവഗണിച്ച് കളഞ്ഞു എന്നാണ് അല്ലാണ്ട് സാവൂൾ അതിനെ അവഗണിച്ച് കളഞ്ഞു എന്ന് പറഞ്ഞ് മുൻഗാമിയെ കുറ്റപ്പെടുത്താൻ പോവുകയല്ല മുൻഗാമിയുടെ കുറ്റങ്ങൾ പറയുകയല്ല നാം അതിനെ അവഗണിച്ച് കളഞ്ഞു അപ്പോൾ ഞാൻ ഉൾപ്പെടെയുള്ള സമൂഹം നമ്മളാണ് അതിനെ അവഗണിച്ച് കളഞ്ഞ് അത് വലിയൊരു തെറ്റായിപ്പോയി എന്ന് സമ്മതിക്കുകയാണ് രണ്ട് കാര്യങ്ങളിവിടെ ശ്രദ്ധേയമാണ് തൻ്റെ മുൻഗാമിയുടെ കുറ്റങ്ങളും വീഴ്ചകളും പറഞ്ഞ് വിഴുപ്പലക്കൽ നടത്താതിരിക്കാനുള്ള ദാവീദ് എന്ന ഭരണാധികാരിയുടെ സവിശേഷമായ ശ്രദ്ധ അദ്ദേഹത്തിൻ്റെ ഒരു പോസിറ്റീവ് പോയിൻ്റാണ് കർത്താവിൻ്റെ പേടകത്തോട് കാണിച്ച അനാദരവിനും അവഗണനയ്ക്കും താനും തുല്യ പങ്കാളിയാണെന്നുള്ള ഏറ്റുപറച്ചിൽ അത് അദ്ദേഹത്തിൻ്റെ മറ്റൊരു പോസിറ്റീവ് പോയിൻ്റാണ് വിജയങ്ങളെല്ലാം തൻ്റേതാണെന്ന് പറയുകയും പരാജയങ്ങളും വീഴ്ചകളും മറ്റുള്ളവരുടെ ചുമലിൽ കെട്ടിവയ്ക്കുകയും ചെയ്യുന്ന ഒരു നേതാവായിരുന്നില്ല ദാവീദ് അപ്പോൾ ദാവീദ് ഒരു ഭരണാധികാരി എന്ന നിലയിൽ ഒരു ഒരു നേതാവെന്ന നിലയിൽ അദ്ദേഹത്തിൻ്റെ നന്മയുടെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു അദ്ദേഹം നല്ല കൂടിയാലോചന നടത്തുന്ന ഒരു നല്ല ഭരണാധികാരിയായിരുന്നു മുൻഗാമിയുടെ കുറ്റങ്ങളും കുറവുകളും പറഞ്ഞ് വിഴുപ്പലകൾ വിഴുപ്പലക്കുകൾ നടത്താത്ത മാന്യനായ ഒരു ഭരണാധികാരിയായിരുന്നു സംഭവിച്ചു പോയ തെറ്റ് ജനത്തിന് സംഭവിച്ചു പോയ തെറ്റ് അത് തൻ്റെ കൂടെ തെറ്റാണ് എന്ന് ഏറ്റുപറയാൻ ഉള്ള മനസ്സിൻ്റെ വിശാലതയുണ്ടായിരുന്ന ഒരു രാജാവായിരുന്നു വിജയങ്ങളെല്ലാം തൻ്റേതാണ് എന്ന് പറയുകയും പരാജയങ്ങളും വീഴ്ചകളും മുഴുവൻ മറ്റുള്ളവരുടേതാണെന്ന് പറയുകയും അവരുടെ ചുമലിൽ കെട്ടിവയ്ക്കുകയും ചെയ്യുന്ന ഒരു നേതാവായിരുന്നില്ല ദാവീദ് ദിനവൃത്താന്തരക്കാരൻ്റെ അഭിപ്രായത്തിൽ ഫിലിസ്ത്യരോട് സാവൂൾ പരാജയപ്പെടാനുള്ള പ്രധാന കാരണം അവൻ കർത്താവിനെ അന്വേഷിച്ചില്ല ദൈവഹിതം മനസ്സിലാക്കിയില്ല എന്നതാണ് അപ്പോൾ എപ്രകാരമാണ് സാവൂളിൻ്റെ കാലത്ത് ദൈവത്തിൻ്റെ പേടകത്തെ വിസ്മരിച്ച് കളഞ്ഞതെന്നതിൻ്റെ പശ്ചാത്തലമാണ് നമ്മളിപ്പോൾ ഒന്ന് ശ്രദ്ധിക്കുന്നത് ഒന്ന് ദിനവൃത്താന്തം വൃത്താന്തം പത്താം അധ്യായം പതിമൂന്ന് പതിനാല് തിരുവചനങ്ങൾ നമ്മൾ വായിച്ച് വ്യാഖ്യാനിച്ചതാണെങ്കിൽ ഒരിക്കൽ കൂടി ആ വചനം ഒന്ന് വായിക്കാം അവിശ്വസ്തയാണ് സാവൂളിൻ്റെ മരണത്തിന് കാരണം അവൻ കർത്താവിൻ്റെ കൽപ്പന ലംഘിക്കുകയും ആഭിചാരകരുടെ ഉപദേശം തേടുകയും ചെയ്തു സാവൂൾ കർത്താവിൻ്റെ ഹിതം അന്വേഷിച്ചില്ല അവിടുന്ന് അവനെ വധിച്ചു രാജ്യം ജസ്സയുടെ മകൻ ദാവീദിനെ ഏൽപ്പിച്ചു എന്ന് നമ്മൾ വായിച്ചതാണ് അവിശ്വസ്ഥതയാണ് ദാവീദിൻ സാവൂളിൻ്റെ മരണത്തിന് കാരണം അവൻ കർത്താവിൻ്റെ ഹിതം അന്വേഷിച്ചില്ല അപ്പോൾ ഫിലിസ്ത്യരുടെ കൈവശം ഇക്കാലം എക്രോണിൽ ആയിരുന്ന എക്രോൺ എന്ന സ്ഥലത്ത് ആയിരുന്ന ദൈവമായ കർത്താവിൻ്റെ പേടകം സാമുവേൽ പ്രവാചകൻ്റെ കാലത്ത് കിരിയാത്ത് യാറിം എന്ന സ്ഥലത്ത് എത്തിയിരുന്നു അതിനെ സംബന്ധിച്ച് നമ്മൾ ഒന്ന് സാമുവേൽ സാമുവേലിൻ്റെ ഒന്നാം പുസ്തകം ഏഴാം അധ്യായം ഒന്ന് രണ്ട് തിരുവചനങ്ങളിൽ നമ്മൾ വായിക്കുന്നുണ്ട് അതായത് കർത്താവിൻ്റെ പേടകം ഫിലിസ്തിര് തട്ടിക്കൊണ്ട് പോവുകയും എക്രോൺ എന്ന് പറഞ്ഞ സ്ഥലത്ത് അവർ ഈ പേടകം സൂക്ഷിക്കുകയും പിന്നീട് നിവൃത്തിയില്ലാതെ ഒരുപാട് പ്രശ്നങ്ങൾ അവർക്ക് നിരന്തരമായി ഉണ്ടായപ്പോൾ അവർ തന്നെ ആ ദേവ പേടകത്തെ അവിടെ നിന്ന് പറഞ്ഞു വിടുകയും ഒക്കെ ചെയ്യുന്നതാണ് സംഭവം അതിനെ സംബന്ധിച്ച് നമുക്കൊന്ന് വായിക്കാം ഒന്ന് സാമൂഹ്യ ഏഴാം അധ്യായം ഒന്ന് രണ്ട് തിരുവതി ഭാഗം ഒന്ന് വായിക്കാം കിരിയാത്തിയാറിമിലെ ആളുകൾ വന്ന് കർത്താവിൻ്റെ പേടകം ഗിരിമുകളിൽ താമസിച്ചിരുന്ന അഭിനാതാവിൻ്റെ ഭവനത്തിലെത്തിച്ചു അത് സൂക്ഷിക്കുന്നതിന് അഭിനാതാവിൻ്റെ പുത്രൻ എലയാസറിനെ അവർ അഭിഷേകം ചെയ്തു കർത്താവിൻ്റെ പേടകം അവിടെ ഏറെക്കാലം ഇരുപത് വർഷത്തോളം ഇരുന്നു ഇസ്രായേൽ ജനം കർത്താവിംഗിലേക്ക് തിരിഞ്ഞ് വിലപിച്ചു സാമൂഹ്യ പ്രവാചകൻ്റെ കാലത്ത് കിരിയാ തിയാറിമിൽ കർത്താവിൻ്റെ പേടകം എങ്ങനെയാണ് കർത്താവിൻ്റെ പേടകം കിരിയാത്തിയാറിമിൽ ഉണ്ടായിരുന്നതിനെ സംബന്ധിച്ച് ആണ് നമ്മളിവിടെ വായിച്ചത് പക്ഷേ സാവൂളിൻ്റെ ഭരണകാലത്ത് കിരിയാത്തിയയാറിമിൽ ഉണ്ടായിരുന്ന കർത്താവിൻ്റെ പേടകത്തിന് വേണ്ടത്ര പ്രാധാന്യം നൽകിയില്ല എന്നതാണ് ഇവിടുത്തെ തെറ്റ് പുരോഹിതനായ ദിനവൃത്താന്തകാരൻ്റെ ദൈവശാസ്ത്രമനുസരിച്ച് നമുക്കറിയാം ദിനവൃത്താന്തകാരൻ ദിനവൃത്താന്തത്തിൻ്റെ രചിതാവ് പുരോഹിതനാണ് എന്ന് ആദ്യത്തെ ക്ലാസ്സിൽ ഞാൻ സൂചിപ്പിച്ചിട്ടുള്ളതാണ് അപ്പോൾ പുരോഹിതനായ ദിനവൃത്താന്തകാരൻ്റെ ദൈവശാസ്ത്ര വീക്ഷണം അനുസരിച്ച് കർത്താവിൻ്റെ പേടകത്തോട് ഉള്ള സ്നേഹം കർത്താവിനോടുള്ള സ്നേഹത്തിൻ്റെ പര്യായമാണ് അപ്പോൾ സാവൂൽ രാജാവിന് സംഭവിച്ച വീഴ്ചയുടെ പ്രധാന കാരണം ദൈവമായ കർത്താവിൻ്റെ പേടകത്തോടുള്ള അവഗണനയായിരുന്നു എന്ന് ഇവിടെ സ്ഥാപിക്കപ്പെടുകയാണ് അതോടൊപ്പം തന്നെ ദിനവൃത്താന്തകാരൻ ദാബീതിന് ദൈവമായ കർത്താവിനോട് ഉണ്ടായിരുന്ന വിശ്വസ്തയുടെയും സ്നേഹത്തിൻ്റെയും പ്രകടമായ അടയാളമായി അവതരിപ്പിക്കുന്നത് ഈ പേടകത്തോടുള്ള ആദരവും സ്നേഹവുമാണ് ദാബീതിന് കർത്താവിൻ്റെ പേടകത്തോടും കർത്താവിന് ജറുസലേമിൽ വാസസ്ഥലമൊരുക്കുന്നതിനോടുമുണ്ടായിരുന്ന ആത്മാർത്ഥതയെക്കുറിച്ച് സങ്കീർത്തകനും പാടുന്നുണ്ട് നൂറ്റി മുപ്പത്തിരണ്ടാം സങ്കീർത്തനത്തിൻ്റെ ഒന്ന് മുതൽ ആറ് വരെയുള്ള തിരുവചനങ്ങളിൽ നമ്മൾ അത് വായിക്കും കർത്താവെ ദാവിദിനെയും അവൻ സഹിച്ച കഷ്ടപ്പാടുകളെയും ഓർക്കണമേ അവൻ കർത്താവിനോട് ശപഥം ചെയ്തു യാക്കോബിൻ്റെ ശക്തനായവനോട് സത്യം ചെയ്തു കർത്താവിന് ഒരു സ്ഥലം യാക്കോബിൻ്റെ ശക്തനായവന് ഒരു വാസസ്ഥലം കണ്ടെത്തുന്നത് വരെ ഞാൻ വീട്ടിൽ പ്രവേശിക്കുകയോ കിടക്കയിൽ ശയിക്കുകയോ ഇല്ല ഞാൻ എൻ്റെ കണ്ണുകൾക്ക് ഉറക്കമോ കൺപോളകൾക്ക് മയക്കമോ കൊടുക്കുകയില്ല എഫ്രാത്തായിൽ വെച്ചു നാം അതിനെപ്പറ്റി കേട്ടു യാറിലെ വയലുകളിൽ അതിനെ നാം കണ്ടെത്തി അപ്പോൾ ദൈവത്തിൻ്റെ പേടകം ദൈവമായ കർത്താവിൻ്റെ പേടകത്തെക്കുറിച്ചുള്ള തീക്ഷ്ണത അത് സങ്കീർത്തകൻ്റെ വാക്കുകളിലും നിന്നും വ്യക്തമാണ് ദാവിദിനെത്രമാത്രം തീക്ഷ്ണതയും ആത്മാർത്ഥതയും ദൈവത്തിൻ്റെ പേടകത്തോട് ഉണ്ടായിരുന്നു എന്നത് നമുക്ക് തുടർന്ന് ധനവൃത്താന്ത പുസ്തകം വായിച്ചു പോകാം ധനവൃത്താന്ത പുസ്തകത്തിൻ്റെ പതിമൂന്നാം അധ്യായം അഞ്ച് മുതൽ ഏഴ് വരെയുള്ള ഭാഗം വായിക്കാം അവിടെ നമ്മൾ കാണുന്നത് ഉടമ്പടിയുടെ പേടകം ജറുസലേമിൽ എത്തിക്കുന്നതിനുള്ള തയ്യാറെടുപ്പുകൾ നടത്തുന്നതാണ് നിങ്ങളുടെ കൈവശമുള്ള വിശുദ്ധ ഗ്രന്ഥമെടുത്ത് ഒന്ന് ദിനവൃത്താന്തം പതിമൂന്നാം അധ്യായം അഞ്ച് മുതൽ ഏഴ് വരെയുള്ള തിരുവചനങ്ങൾ വായിക്കാം ദൈവത്തിൻ്റെ പേടകം കിരിയാത്യയാറിമിൽ നിന്ന് കൊണ്ടുവരുന്നതിന് ഈജിപ്തിലെ ഷീഹോർ മുതൽ ഹമാത്തിലേക്കുള്ള വഴി വരെയുള്ള ഇസ്രായേലിയരെ ദാവീത് വിളിച്ചുകൂട്ടി കെരൂബുകളുടെ മധ്യേ വസിക്കുന്ന കർത്താവിൻ്റെ നാമം ധരിക്കുന്ന പേടകം കൊണ്ടുവരുന്നതിന് ദാവീദും ഇസ്രായേലിയനും യൂതയായിലെ കിരിയാത്തിയാറിമിൽ ബാലായിൽ ചെന്നു കിരിയാത്തിയാറിമിൽ മറ്റൊരു പേരാണ് ബാലായ ബാലായിൽ ചെന്നു അവർ ദൈവത്തിൻ്റെ പേടകം അഭിനാതാബിൻ്റെ വീട്ടിൽ നിന്ന് നിന്നെടുത്ത് ഒരു പുതിയ വണ്ടിയിൽ കയറ്റി ഊസായും അഹിയോവും വഴി വണ്ടി തെളിച്ചു ഇത്രയുമാണ് വചനം ആദ്യത്തെ വചനം എങ്ങനെയാണ് ഈജിപ്തിലെ ഷീഹോർ മുതൽ ഹമാത്തിലേക്കുള്ള വഴിവരെയുള്ള ഇസ്രായേലിലെ മുഴുവൻ ദാവീദ് വിളിച്ചുകൂട്ടി എന്നാണ് പറയുന്നത് അപ്പോൾ ഭൂമിശാസ്ത്രപരമായ ഈ പ്രയോഗം ജോഷുവായുടെ കാലത്ത് ജനം വാഗ്ദത്ത ഭൂമിയിൽ പ്രവേശിക്കുമ്പോൾ ദൈവം അവർക്ക് നൽകിയ കാനാൻ ദേശത്തിൻ്റെ അതിരുകളെയാണ് സൂചിപ്പിക്കുന്നത് ജോഷുവയുടെ പുസ്തകം പതിമൂന്നാം അധ്യായം ഒന്ന് മുതൽ മൂന്ന് വരെയുള്ള തിരുവചന ഭാഗത്ത് നമ്മളത് വായിക്കും ജോഷുവയുടെ പുസ്തകത്തിൻ്റെ പതിമൂന്നാം അധ്യായം ഒന്ന് മുതൽ മൂന്ന് വരെയുള്ള തിരുവചന നമുക്കൊന്ന് വായിക്കാം ജോഷുവ വൃദ്ധനായപ്പോൾ കർത്താവ് അവനോട് പറഞ്ഞു നീ വൃദ്ധനായിരിക്കുന്നു ഇനിയും വളരെയധികം സ്ഥലങ്ങൾ കൈവശപ്പെടുത്താനുണ്ട് അവശേഷിക്കുന്ന സ്ഥലം ഇതാണ് ഫിലിസ്തീനയുടെയും ഗഷൂര്യരുടെയും ദേശങ്ങളും കാനാന്യർക്കുള്ളതെന്ന് കരുതപ്പെടുന്നതും ഈജിപ്തിന് കിഴക്ക് ഷീഹോർ മുതൽ വടക്ക് എക്രോൻ്റെ അതിർത്തികൾ വരെയുള്ള സ്ഥലവും ഫിലിസ്ത്യ രാജാക്കന്മാർ ഭരിച്ചിരുന്ന ഗാസ അഷ്ദോദ് അഷ്കലോൺ ഗത്ത് എക്രോൺ എന്നീ അഞ്ച് പ്രദേശങ്ങളും എന്ന് പറയുന്നുണ്ട് അവിടെ ഈജിപ്തിന് കിഴക്കുള്ള ഷീഹോറിനെക്കുറിച്ച് വ്യക്തമായ പരാമർശം നമുക്ക് കാണാൻ പറ്റും വടക്ക് ഭാഗത്തെ അതിർത്തിയായ ഹമാത്തിനെ സംബന്ധിച്ച് എസക്കിയൽ പ്രവാചകൻ സൂചിപ്പിക്കുന്നുണ്ട് എസക്കിയൽ നാൽപ്പത്തിയേഴ് പതിനഞ്ചിൽ പറയുകയാണ് ദേശത്തിൻ്റെ അതിർത്തി ഇതായിരിക്കണം വടക്കോട്ട് മഹാസമുദ്രം മുതൽ ഹെത്ലോൺ വഴി ഹമാത്തിൻ്റെ അതിർത്തി വരെ അപ്പോൾ ഈജിപ്തിലെ ഷീഹോറും ഹമാത്തിൻ്റെ അതിർത്തിയും എന്ന് പറയുന്നത് ഇസ്രായേൽ എന്ന മഹത്തായ രാജ്യത്തിൻ്റെ അതിർത്തിയായിരിക്കണം ഭൂമിശാസ്ത്രപരമായ അതിർത്തിയായിരിക്കണമെന്ന് തിരുവചനത്തിൻ്റെ പശ്ചാത്തലത്തിൽ തന്നെ നമുക്ക് മനസ്സിലാവുകയാണ് സാമൂഹ പ്രവാചകൻ്റെ പുസ്തകത്തിൽ ഇക്കാര്യങ്ങൾ വിവരിക്കുമ്പോൾ ദാബീദിൻ്റെ കൂടെ ഉണ്ടായിരുന്നവർ പ്രധാനമായും സൈനികരായിരുന്നു എന്നാൽ ദിനവൃത്താന്തകാരൻ മുഴുവൻ ഇസ്രായേൽ ജനങ്ങളുടെയും പ്രാതിനിധ്യം അവിടെ ഉണ്ടായിരുന്നു എന്ന് വ്യക്തമാക്കുന്നതിലൂടെ ഇതിനകം ദാബീദിന് ലഭിച്ച ജനസമ്മിതിയും കർത്താവിൻ്റെ പേടകത്തോടുള്ള ജനത്തിൻ്റെ വലിയ സ്നേഹാദരങ്ങളും ഉറപ്പിക്കുകയാണ് സാമൂഹ്യ പ്രവാചകൻ്റെ പുസ്തകത്തിൽ ഇത്തരത്തിൽ പേടകം കൊണ്ടുവരാനായിട്ട് പോകുമ്പോൾ ദാവീദിൻ്റെ കൂടെ പോകുന്നത് സൈനികർ മാത്രമാണ് പക്ഷേ ദിനവൃത്താന്തകാരൻ ഇവിടെ പറയുമ്പോൾ സൈനികർ മാത്രമല്ല ഭൂമിശാസ്ത്രപരമായി മുഴുവൻ ഇസ്രായേലിലെയും ജനങ്ങളും കൂടെ കൂടെ പോകുന്നു എന്ന് പറയുമ്പോൾ സകല ജനങ്ങളും ദാവീദിനെ രാജാവായി സ്വീകരിക്കുകയും ദാവീദിനോടുള്ള ദാവീദിൻ്റെ ഈ ഉദ്യമത്തോടുള്ള അവരുടെ വലിയ താല്പര്യം പ്രകടിപ്പിക്കുകയും ചെയ്യുകയാണ് ഇവിടെ ചില കാര്യങ്ങൾ ഈ ഉടമ്പടിയുടെ പേടകത്തെക്കുറിച്ചുകൂടെ പറയേണ്ടതായിട്ടുണ്ട് എങ്കിൽ മാത്രമാണ് കർത്താവിൻ്റെ നാമം ധരിക്കുന്ന കരൂബുകളുടെ മധ്യേ വസിക്കുന്ന കർത്താവിൻ്റെ നാമം ധരിക്കുന്ന പേടകം കൊണ്ടുവരുന്നതിനെക്കുറിച്ച് നമുക്ക് മനസ്സിലാവുകയുള്ളൂ ഈ ചിത്രത്തിൽ നിന്ന് തന്നെ നിങ്ങൾക്കത് മനസ്സിലാക്കാൻ സാധിക്കും രണ്ട് കെരൂപുകളുടെ ചിത്രമുണ്ട് അവയുടെ മധ്യയാണ് കർത്താവിൻ്റെ മഹത്വം വസിച്ചിരുന്നത് എന്ന് ഇസ്രായേൽ ജനം വിശ്വസിക്കുന്നു കർത്താവിൻ്റെ പേടകത്തെക്കുറിച്ച് പറയുമ്പോൾ മലയിൽ വെച്ച് ദൈവം ഇസ്രായേൽ ജനവുമായി ചെയ്ത ഉടമ്പടിയുടെ പ്രമാണങ്ങൾ ഉൾക്കൊള്ളുന്ന പേടകം കർത്താവിൻ്റെ സജീവ സാന്നിധ്യത്തിൻ്റെ അടയാളം കൂടിയായിരുന്നു പുറപ്പാട് സംഭവത്തിൻ്റെ സജീവ സ്മരണ ഉണർത്തുന്ന ഈ പേടകം ഇസ്രായേൽ ജനത്തെ മുഴുവൻ ഒന്നിപ്പിക്കാൻ ഉതകുന്ന ശക്തമായ ഒരു പ്രതീകവുമായിരുന്നു ഫിലിസ്ത്യർ യുദ്ധത്തിൽ പിടിച്ചെടുക്കുകയും പിന്നീട് തിരിച്ചയക്കുകയും ചെയ്ത കർത്താവിൻ്റെ പേടകം ഇക്കാര്യങ്ങൾ നമ്മൾ വായിക്കുന്നത് ഒന്ന് സാമൂഹൽ നാല് അഞ്ച് ആറ് അധ്യായങ്ങളിലാണ് ദീർഘകാലം ഫിലിസ്ത്യരുടെ അതിർത്തിക്കടുത്തുള്ള ബാലേയൂത എന്നുകൂടെ അറിയപ്പെട്ടിരുന്ന കിരിയാത്യാറിമിൽ സൂക്ഷിക്കപ്പെട്ടിരുന്നു കിരിയാത്ത് യാറിമിൻ്റെ പേര് ബാല എന്നായിരുന്നു എന്ന് ജോഷുവയുടെ പുസ്തകവും സാക്ഷ്യപ്പെടുത്തുന്നുണ്ട് ജോഷ പതിനഞ്ചാം അധ്യായം ഒമ്പതാം തിരുവഞ്ചരത്ത് നമ്മൾ വായിക്കും വീണ്ടും അത് മലമുകളിൽ നിന്ന് നെഫ്തോവ അരുവികൾ അരുവികൾ വരെയും അവിടെ നിന്ന് എഫ്രോൺ മലയിലെ പട്ടണങ്ങൾ വരെയും അവിടെ നിന്ന് ബാലായിലേക്ക് അതായത് കിരിയാത്യാറിമിലേക്ക് വളഞ്ഞു പോകുന്നു എന്ന് പറയുമ്പോൾ കിരിയാത്യയാറിമിൻ്റെ മറ്റൊരു പേരായിരുന്നു ബാല എന്ന് നമുക്ക് മനസ്സിലാകുന്നു അവർ ദൈവത്തിൻ്റെ പേടകം അഭിനാതാബിൻ്റെ വീട്ടിൽ നിന്ന് എടുത്ത് ഒരു പുതിയ വണ്ടിയിൽ കയറ്റി എന്ന് നമ്മളിവിടെ വായിക്കുന്നുണ്ട് ദൈവത്തിൻ്റെ പേടകം സത്യത്തിൽ വണ്ടിയിൽ കയറ്റുകയല്ല ലേവ്യ പുരോഹിതർ തണ്ടുകൾ ഉപയോഗിച്ച് തോളിൽ വഹിക്കുകയായിരുന്നു പതിവ് അതിനു വേണ്ടിയിട്ടാണ് ദൈവം ഈ പാ പേടകത്തിൽ രണ്ട് തണ്ടുകൾ ഇട്ടിട്ടുള്ളത് അപ്പോൾ ഇവിടെ പറഞ്ഞ ഒരു കാര്യത്തിൽ ഒരു തെറ്റ് സംഭവിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും ദൈവത്തിൻ്റെ പേടകം വണ്ടിയിൽ കയറ്റുകയല്ല ലേവ്യ പുരോഹിതർ തണ്ടുകൾ ഉപയോഗിച്ച് തോളിൽ വഹിക്കുകയാണ് പതിവ് എങ്ങനെയാണ് നമുക്കത് മനസ്സിലാവുന്നത് പുറപ്പാട് പുസ്തകം ഇരുപത്തി അഞ്ചാം അധ്യായം പതിനാല് പതിനഞ്ച് തിരുവചനങ്ങൾ പേടകം വഹിച്ചുകൊണ്ട് പോകാൻ പാർശ്വ വളയങ്ങളിലൂടെ തണ്ടുകളിടണം തണ്ടുകൾ എപ്പോഴും പേടകത്തിൻ്റെ വളയങ്ങളിൽ തന്നെ ഉണ്ടായിരിക്കണം അവയിൽ നിന്ന് എടുത്തു മാറ്റരുത് എന്ന് പറയണം ജോഷുവയുടെ പുസ്തകം മൂന്നാം അധ്യായം പതിനാലാം തിരുവചനം തങ്ങൾക്ക് മുൻപേ വാഗ്ദാന പേടകം വഹിച്ചുകൊണ്ട് പോകുന്ന പുരോഹിതന്മാരോടുകൂടെ ജനം യോർദ നദി കടക്കുന്നതിന് കൂടാരങ്ങളിൽ നിന്ന് പുറപ്പെട്ടു അപ്പോൾ ഈ പുരോഹിതന്മാർ വാഗ്ദാന പേടകം വഹിച്ചു കൊണ്ടുപോയത് ആ തണ്ടുകളിൽ പിടിച്ചുകൊണ്ടാണ് നേരത്തെ തന്നെ കർത്താവിൻ്റെ ഹിതം ആരായാതെ ജനത്തിൻ്റെ ഹിതം മാത്രം തേടി ഇവിടെ വരെ എത്തിയ ദാവീത് കർത്താവിൻ്റെ പേടകം കൊണ്ടുപോകുമ്പോൾ സാധാരണ പാലിക്കേണ്ട പതിവ് തെറ്റിക്കുന്നതായിട്ട് നമ്മൾ കാണുന്നു അത് പുരോഹിതന്മാർ തണ്ടുകളിൽ പിടിച്ച് ചുമന്നുകൊണ്ട് പോകേണ്ടതാണത് വണ്ടിയിൽ കയറ്റി കൊണ്ടുപോകുന്നതായിട്ടാണ് നമ്മളിവിടെ വായിക്കുന്നത് എന്ന് പറയുമ്പോൾ വലിയൊരു തെറ്റ് അവിടെ സംഭവിച്ചു കഴിഞ്ഞു അടുത്തത് പറയുന്നു ഉസായും അഹിയോവും വണ്ടി തെളിച്ചു നമ്മൾ വായിക്കുന്നത് അങ്ങനെയാണ് ദൈവത്തിൻ്റെ പേടകം ഒന്നിനോത്താന്തം പതിമൂന്ന് ഏഴ് അവർ ദൈവത്തിൻ്റെ പേടകം അഭിനാതാപിൻ്റെ വീട്ടിൽ നിന്ന് എടുത്ത ഒരു പുതിയ വണ്ടിയിൽ കയറ്റി ഉസായും അഹിയോവും വണ്ടി തെളിച്ചു ഉസ്സാ അഹിയോവ് എന്നിവർ ആരായിരുന്നു എന്നതിനെ സംബന്ധിച്ച് ദിനവൃത്തകാരൻ കൂടുതൽ വിവരങ്ങൾ നൽകുന്നില്ല എന്നാൽ സാമുവേൽ പ്രവാചകൻ്റെ പുസ്തകം ഇവരെക്കുറിച്ച് സൂചിപ്പിക്കുന്നുണ്ട് രണ്ട് സാമുവേൽ ആറാം അധ്യായം മൂന്നാം തിരുവചനം നമുക്കൊന്ന് വായിക്കാം അവർ ദൈവത്തിൻ്റെ പേടകം ഒരു പുതിയ കാളവണ്ടിയിൽ കയറ്റി മലയിലുള്ള അഭിനാതാബിൻ്റെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നു അഭിനാതാവിൻ്റെ പുത്രന്മാരായ ഉസ്സായും അഹിയോവും ആണ് ദൈവത്തിൻ്റെ പേടകമിരുന്ന വണ്ടി തെളിച്ചത് ഇതിൽ നിന്നും അഭിനാതാവിൻ്റെ മക്കൾ ആയിരുന്നു ഉസ്സായും അഹിയോവും എന്ന് നമുക്ക് വ്യക്തമാവുകയാണ് അപ്പോൾ മറ്റൊരു ചോദ്യം നിങ്ങളുടെ മനസ്സിലുണ്ടാകും ആരായിരുന്നു അഭിനാതാവ് ആരായിരുന്നു അബിനാദാബ് എങ്ങനെയാണ് കർത്താവിൻ്റെ പേടകം അഭിനാതാവിൻ്റെ ഭവനത്തിലെത്തിയത് എന്ന ചോദ്യങ്ങൾ തീർച്ചയായിട്ടും ഉണ്ടാകും ആ ചോദ്യങ്ങൾക്ക് ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾക്ക് ആരാണ് അഭിനാതാവ് എങ്ങനെയാണ് കർത്താവിൻ്റെ പേടകം അഭിനാതാവിൻ്റെ ഭവനത്തിലെത്തിയത് എന്നീ ചോദ്യങ്ങൾക്കുള്ള ഉത്തരങ്ങൾക്ക് വേണ്ടി ചില വചനങ്ങൾ നമുക്ക് പരിശോധിക്കാം അഭിനാതാപ് ആരായിരുന്നു അഭിനാതാബ് എന്ന ഹീബ്രു പദത്തിൻ്റെ അർത്ഥം അഭിനാതാബ് എൻ്റെ പിതാവ് ഉദാരമതിയാണ് അല്ലെങ്കിൽ എൻ്റെ പിതാവ് കുലീനനാണ് എന്നെല്ലാമാണ് ഫിലിസ്ത്യർ കർത്താവിൻ്റെ പേടകം പിടിച്ചെടുത്തതിനെ കുറിച്ച് ഞാൻ സൂചിപ്പിച്ചു ഫിലിസ്ത്യർ പിടിച്ചെടുത്ത കർത്താവിൻ്റെ പേടകം അവർ ഇസ്രായേൽ നാട്ടിലേക്ക് തിരിച്ചയച്ചപ്പോൾ പേടകം എത്തിച്ചേർന്നത് ബേത്ത് ഷമ് എന്ന സ്ഥലത്താണ് ബേത്ത് ഷമ് എന്ന പേരിൻ്റെ അർത്ഥം ബേത്ത് എന്ന് പറഞ്ഞാൽ ഹൗസ് ഓഫ് വീട് ഷമ് സൂര്യൻ സൂര്യൻ്റെ ഹൗസ് ഓഫ് സൺ സൂര്യൻ്റെ വീട് എന്നാണ് ഏതായാലും ബെത് ഷമ് എന്നു പേരുള്ള സ്ഥലത്താണ് ഫിലിസ്ത്യര് തിരിച്ചയച്ച കർത്താവിൻ്റെ പേടകം വന്ന് എത്തിപ്പെടുന്നത് അത് നമ്മൾ വായിക്കുന്നത് സാമുവേൽ പ്രവചന പുസ്തകത്തിൻ്റെ ഒന്ന് സാമുവൽ ഒന്ന് സാമുവേൽ ആറാം അധ്യായം പന്ത്രണ്ട് പതിനാല് തിരുവചനങ്ങൾ നമ്മളത് വായിക്കും പശുക്കൾ ബെത് ഷമിലേക്ക് അതായത് ഫിലിസ്ത്യര് ഈ കർത്താവിൻ്റെ പേടകം തിരിച്ചയക്കുന്നതിന് വേണ്ടി ഒരു കാര്യം ചെയ്യുന്നത് അവർ പശുക്കളെ കെട്ടിയ ഒരു വണ്ടി ഉണ്ടാക്കി അതിലാണ് ഈ പേടകം കയറ്റി വിടുന്നത് പശുക്കളുടെ കുട്ടികളെ അവരവരുടെ തന്നെ കയ്യിൽ വെച്ചു അപ്പോൾ അതിനർത്ഥം സാധാരണ രീതിയിൽ പശുക്കൾ കുട്ടികളെ വിട്ട് പോകാൻ സാധ്യതയില്ല അങ്ങനെ പോവുകയാണെങ്കിൽ അത് ദൈവത്തിൻ്റെ ഹിതമാണെന്ന് തിരിച്ചറിയാൻ വേണ്ടി ഒരു ശ്രമമാണ് അവർ നടത്തുന്നത് അത് നിങ്ങൾ ആറാം ഈ ഒന്ന് ആറാം ആറാധ്യായം വായിക്കുമ്പം മനസ്സിലാവും അവിടെ പന്ത്രണ്ടാമത്തെ വിനതി പറയുകയാണ് പശുക്കൾ ബേത് ഷമിലേ ബേത് ഷമിലേക്കുള്ള പെരുവഴിയിലൂടെ അമറിക്കൊണ്ട് ഇടംവലം നോക്കാതെ നേരെ പോയി ഫിലിസ്ത്യ പ്രഭുക്കന്മാർ ബേദ് ഷമേഷ് അതിർത്തി വരെ അവയെ അനുദ്ധാപനം ചെയ്തു ബേദ് ഷമേഷിലെ ജനങ്ങൾ വയലിൽ ഗോതമ്പ് കൊയ്തുകൊണ്ടിരിക്കുകയായിരുന്നു തല ഉയർത്തി നോക്കിയപ്പോൾ കണ്ടത് കർത്താവിൻ്റെ പേടകമാണ് അവർ അത്യധികം ആനന്ദിച്ചു വണ്ടി ബത് ഷമെഷുകാരനായ ജോഷുവായുടെ വയലിൽ ചെന്ന് നിന്നു ഒരു വലിയ കല്ല് അവിടെ ഉണ്ടായിരുന്നു വണ്ടിക്കുപയോഗിച്ചിരുന്ന മരം വെട്ടിക്കീറി പശുക്കളെ ദഹനബിരിയായി അവർ കർത്താവിന് സമർപ്പിച്ചു അപ്പോൾ ഇങ്ങനെയാണ് ബത് ഷമ് എന്ന സ്ഥലത്ത് പ്രവാ കർത്താവിൻ്റെ പേടകം എത്തിപ്പെടുന്നത് അതായത് എക്രോൺ എന്ന് പറയുന്നത് ഫിലിസ്തീനയുടെ സ്ഥലമാണ് യക്രോണിൽ നിന്ന് കർത്താവിൻ്റെ പേടകം ഇവർ പശുക്കളെ കെട്ടിയ വണ്ടിയിൽ കയറ്റി വിടുകയാണ് ഇത് ഒഴിവാക്കാൻ ശ്രമിക്കുകയാണ് പശുക്കൾ ആതിവേഗം ഓടിച്ചെന്ന് നിൽക്കുന്നത് ബേത്ത് ഷമേഷ് എന്ന സ്ഥലത്താണ് ബേത് ഷമേഷ് നമുക്കറിയാം അത് ഇസ്രായേലിൻ്റെ അതിർത്തിയാണ് അപ്പോൾ ഫിലിസ്തീനയുടെ നാട്ടിൽ നിന്നും അതിർത്തി ഗ്രാമമായ എക്രോണിൽ നിന്നും ബേത്ത് ഷമേഷിൽ ഇസ്രായേലിൻ്റെ അതിർത്തിയിലേക്ക് കർത്താവിൻ്റെ പേടകം എത്തി അങ്ങനെ കർത്താവിൻ്റെ പേടകം ബേദ് ഷമിഷിലെത്തിയപ്പോൾ ജോഷ എന്ന് പറയുന്ന പേരുള്ള ഒരു വ്യക്തിയുടെ വയലിലാണ് അത് എത്തിപ്പെടുന്നത് പിന്നീട് ബേദ് ഷമഷിലെ ആളുകൾ അത് കിരിയാത്ത് കിരിയാത്യാറിമിലേക്ക് ആളുകളെ ഏൽപ്പിക്കുകയാണ് ചെയ്യുന്നത് അത് നമ്മൾ കാണുന്നത് സാമുവൽ ഒന്ന് സാമുവലിൻ്റെ ആറാം അധ്യായം പത്തൊമ്പത് മുതൽ ഇരുപത്തി ഒന്ന് വരെയുള്ള തിരുവചന ഭാഗത്ത് നമ്മൾ ആ കഥ വായിക്കുന്നുണ്ട് കർത്താവിൻ്റെ പേടകം ഇറക്കി വെച്ച ആ വലിയ കല്ല് ഈ സംഭവത്തിന് സാക്ഷിയായി ഇന്നും ബേത് ശമേഷുകാരനായ ജോഷുവയുടെ വയലിലുണ്ട് കർത്താവിൻ്റെ പേടകത്തിലേക്ക് എത്തി നോക്കിയ എഴുപത് ബേത് ഷമേഷുകാരെ അവിടുന്ന് വധിച്ചു കർത്താവ് അവരുടെ ഇടയിൽ കൂട്ടക്കൊല നടത്തിയതുകൊണ്ട് അവർ വിലപിച്ചു ബേത് ഷമേഷിലെ ആളുകൾ പറഞ്ഞു കർത്താവിൻ്റെ സന്നിധിയിൽ പരിശുദ്ധനായ ഈ ദൈവത്തിൻ്റെ സന്നിധിയിൽ നിൽക്കാൻ ആർക്ക് കഴിയും നമ്മുടെ അടുത്തു നിന്ന് അവിടുത്തെ എങ്ങോട്ടയക്കും അവർ ദൂതന്മാരെ കിരിയാത്തിയാരും ജനങ്ങളുടെ അടുത്തേക്ക് അടുത്തയച്ചു പറഞ്ഞു കർത്താവിൻ്റെ പേടകം ഫിലിസ്ത്യർ തിരിച്ചയച്ചിരിക്കുന്നു നിങ്ങൾ വന്ന് ഏറ്റെടുത്തുകൊള്ളുവിൻ അപ്പോൾ ഈ ബെത് ശമേഷിൽ വെച്ച് നടന്ന സംഭവം ഇതാണ് കർത്താവിൻ്റെ പേടകം അവിടെ വന്നപ്പോൾ കർത്താവിൻ്റെ പേടകത്തിലേക്ക് ചിലർ ഒളിഞ്ഞു നോക്കി എഴുപത് പേര് തൽക്ഷണം മരിക്കുകയാണ് അപ്പോൾ തങ്ങൾക്ക് വലിയ ദുരന്തമായിട്ടിത് മാറും എന്ന് തിരിച്ചറിഞ്ഞ ബത് ശമേഷുകാർ എന്തെങ്കിലും നിവൃത്തി ഉണ്ടെങ്കിൽ ഇത് അവിടെ നിന്ന് ഒന്ന് മാറ്റണം അവിടെ നിന്ന് മറ്റാളുകളെ ഏൽപ്പിക്കണമെന്ന് കരുതി കിരിയാത് എ ആറിമിലെ ആളുകളെ വിളിച്ച് പറയുകയാണ് കർത്താവിൻ്റെ പേടകം ഉണ്ട് നിങ്ങൾ വന്ന് കൊണ്ടുപോകുവിന് അങ്ങനെയാണത് കിരിയാത്ത് എ ആറിമിൽ എത്തിച്ചേരുന്നത് ഇനി കിരിയാത്ത് എ ആർമിനെ സംബന്ധിച്ചും അവിടെ നിന്ന് പിന്നീട് എങ്ങനെയാണ് ദാവീദ് ഇത് കൊണ്ടുപോകാനുള്ള തുടർ ശ്രമങ്ങൾ നടത്തുന്നത് എന്നതിനെ സംബന്ധിച്ചും നമുക്ക് അടുത്ത ക്ലാസ്സിൽ വിശദമായിട്ട് സംസാരിക്കാം